ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർട്ട് ബൈ ജൂറ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാനാകുന്ന ഒരു ബോട്ടിൽ ആർട്ടിന്റെ വീഡിയോ ആണ്. അതായത് നമ്മൾ ലീഫ് ഒക്കെ വരച്ച് നമ്മുടെ ഒരു ബോട്ടിൽ നന്നായിട്ട് തന്നെ മുഴുവൻ ലീഫ് വരച്ച് കവർ ചെയ്യുന്ന ഒരു ബോട്ടിൽ ആർട്ട് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇനി മുതൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതേപോലുള്ളൊരു ബോട്ടിലിൽ നന്നായിട്ട് തന്നെ വൈറ്റ് അക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സ്ക്വയർ ടൈപ്പ് ബോട്ടിലാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ആണ്. പിന്നെ നമുക്ക് ഒരു കുഞ്ഞൊരു ബ്രഷ് കൂടി വേണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബ്രഷും പെയിൻറ്റും ഉപയോഗിച്ച് ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞു ലീഫുകൾ വരയ്ക്കണം. നല്ല ഭംഗിയുള്ള ലീഫൊക്കെ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ലീഫാണ് വരയ്ക്കുന്നത്. അതായത് ഒരു സ്റ്റെമ്മിൽ നിന്ന് ഇങ്ങനെ ലീഫ് ഇങ്ങനെ ജോയിൻ്റായിട്ട് നിൽക്കുന്നത് പോലെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഇതേപോലെ വരയ്ക്കുകയാണ്. ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ കുഞ്ഞതായിട്ടിങ്ങനെ വരച്ചു കൊടുക്കണം. കുഞ്ഞു ലീഫാണ് കേട്ടോ. ചെറിയ ലീഫാണ് ഏറ്റവും നല്ലത്. വലിയതാകുമ്പം വലിയൊരു ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കുഞ്ഞു ലീഫിൽ കുറച്ച് ഡിസൈൻസൊക്കെ ആയിട്ടുള്ള ലീഫൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തീർത്തൊക്കെ ആയിട്ടുള്ള ലീഫൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വരയ്ക്കാൻ കേട്ടോ. പക്ഷെ ഞാനങ്ങനെ ഒന്നും വരയ്ക്കുന്നില്ല. ഇതേപോലെ ഒരു സിമ്പിളായിട്ടുള്ള ലീഫാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു ബോട്ടിൽ മുഴുവനായിട്ടും ലീഫ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കണം. ലീഫ് വരച്ച് കവർ ചെയ്തെടുക്കണം കേട്ടോ. മുഴുവനായിട്ട് താഴെ മുതൽ മുകളിൽ വരെ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്ത് നമ്മൾ നന്നായിട്ട് തന്നെ മുഴുവനായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിൽ ആർട്ട് അവസാനിപ്പിക്കാം. മുകളിൽ ഒരു ബ്ലാക്ക് തട്ടൊക്കെ കൊടുത്ത് പക്ഷേ ഞാനിവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇതിന് മുകളിലേക്ക് പെയിൻറ് ചെയ്യാനുള്ള പെയിൻറ് വേണം. അപ്പോൾ ഞാനിവിടെ ലെമൺ അല്ലോയും അതേപോലെ അൾട്രാമറിൻ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ അൾട്രാമറിൻ ബ്ലൂ ഉപയോഗിച്ചാണ് കേട്ടോ പെയിൻറ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ യെല്ലോ വെച്ച് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ യെല്ലോ ചെയ്യുമ്പോൾ അത്ര വലിയൊരു ഭംഗി ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് അൾട്രാമറിൻ ബ്ലൂ എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നമ്മൾ വരച്ചല്ലോ, നേരത്തെ വരച്ചതിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ടായിട്ട് നമ്മുടെ ഈ ഒരു അൾട്രാമറിൻ ബ്ലൂ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നിടവിട്ട് ഒന്നിടവിട്ടായിട്ട് അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. രണ്ട് കളേഴ്സ് തമ്മിലുള്ള ആ ഒരു ഇതാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഒന്നിടവിട്ടെന്നുള്ള ആ ഒരു സ്ഥലത്തുണ്ടല്ലോ, ആ ഒരു വൈറ്റ് കാണുന്ന പോർഷനിൽ ആ ഒരു വൈറ്റ് ലീഫിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സ് കളർ കോമ്പിനേഷനുള്ള രണ്ട് കളേഴ്സ് എടുത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ എന്താ പറയുക, നമ്മുടെ ഈ അൾട്രാമറിൻ ബ്ലൂ മാത്രം കൊടുക്കാനാണ് കുറച്ചുകൂടി താല്പര്യം. അപ്പോൾ അതാകുമ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവും. നല്ലൊരു ഭംഗി തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കത് നിൽക്കും. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ നാല് സൈഡ്സിൽ മുഴുവനായിട്ട് നമുക്കിതൊന്ന് കൊളുത്ത് നല്ല അടിപൊളിയാക്കി ഒന്ന് എടുക്കണം. അങ്ങനെ നമ്മൾ നന്നായിട്ട് തന്നെ നാല് സൈഡ്സിൽ ഇങ്ങനെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നല്ല രസമാണ്, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്, അടിപൊളി ലുക്കാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ യെല്ലോ ഒക്കെ കൊടുക്കാം. നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. നല്ല ഒരു വൈറ്റും ബ്ലൂ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമുക്ക് ത്രെഡ് സ്റ്റിക്ക് കൊടുക്കണം. ഞാനിവിടെ എംബ്രോയിഡറി വർക്കിന് ഉപയോഗിക്കുന്ന ത്രെഡാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്രീം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തില്ല, അതും എംബ്രോയിഡറി വർക്കിന് ഉപയോഗിക്കുന്ന ത്രെഡാണ്. ഞാനിവിടെ ബ്ലൂ ആണ് കളർ എടുത്തേക്കുന്നത്. നമ്മൾ ആ ഒരു മാച്ചായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലീഫിൽ കളർ ചെയ്ത സ്ഥലത്ത് കൊടുത്തേക്കുന്ന ഒരു തന്നെയാണ്. അങ്ങനെ ചെയ്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക്. ബോട്ടിൽ ആർട്ടിന്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇനി മുതൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും. ബൈ ബൈ.